പ്രൈസ് അലോട്ട് സ്നേഹമുള്ളവരെ അമൃതം ഗമയ എന്ന നോമ്പുകാല വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാം ആഴ്ച വ്യാഴാഴ്ചയാണ് പതിനാലാം തീയതി മാർച്ച് പതിനാലാം തീയതി നമ്മൾ വായനയ്ക്ക് ധ്യാനത്തിന് വിഷയമായി എടുക്കുന്നത് യേശുവിൻ്റെ ഒരു വാക്യമാണ് സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് ദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ദൈവ വചനമാണ് നാം കേട്ടത് സ്നേഹമുള്ളവരെ നോമ്പുകാലത്ത് മാത്രമല്ല ജീവിതകാലത്ത് മുഴുവനും ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് യേശുവിടെ പഠിപ്പിക്കുന്നത് ഈ വാക്യം എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഒത്തിരി പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നു രണ്ട് കാര്യങ്ങളിൽ ഞാൻ മൈനർ സെമിനാരിയിൽ ചേർന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അന്ന് ഇന്ന് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ വാക്യം ഇതാണ് ഞങ്ങൾക്ക് രാവിലെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരു ബൈബിൾ ഭാഗം വായിക്കാറുണ്ടായിരുന്നു ഞാൻ സെമിനാരിയിൽ ചേർന്ന ആദ്യത്തെ ദിവസം കേട്ട ബൈബിൾ വാക്യം ഇതായിരുന്നു ഡേറ്റ് ഞങ്ങൾ ഓർക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തറച്ച് നിൽക്കുന്ന ഒരു വാക്യം ഇതായിരുന്നു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു അതേസമയം എന്താണ് ഇടുങ്ങിയ വാതിലെന്ന് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട് ചിന്തിക്കാറുണ്ടായിരുന്നു കാലക്രമത്തിൽ മനസ്സിലായി എന്താണ് ഇടുങ്ങിയ വാതിൽ രണ്ടു തരത്തിലുള്ള ജീവിത വ്യവസ്ഥ ജീവിതാവസ്ഥകളെക്കുറിച്ച് ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് ശൈലിയെക്കുറിച്ചാണ് ഉഡേഷു പറയുന്നത് ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് വളരെ സൗഹ സുഖമായി ഒരു ക്ലേശവും കൂടാതെ കടന്നു പോകുന്നവരുണ്ട് നടന്നു പോകാനായിട്ട് ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോകാം അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകാൻ യാത്ര ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടന്നു പോകാം നടന്നു പോകുന്ന വഴിയിലൂടെ കാർ ഓടിച്ച് പോകാനാവില്ല കാർ ഓടിച്ചാൽ വേഗം ചെല്ലാൻ സാധിക്കും സ്ഥലത്ത് നടന്നു പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ രണ്ട് വഴികളാണ് ഏശു എടുത്തു കാണിക്കുക ജീവനിലേക്ക് നയിക്കുന്ന വഴി അത് ഇടുങ്ങിയതാണ് അതിലേക്ക് കടക്കുന്ന വാതിലും ചുടി വീതി കുറഞ്ഞതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഇടുങ്ങിയ വാതിലൂടെ കടന്ന് ക്ലേശമുള്ള ചെറിയ വഴിയിലൂടെ പോകണം അപ്പോൾ വാതിൽ തീരുമാനമാണ് പിന്നെ അങ്ങോട്ടുള്ള യാത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും അത് സമാന്തരമായി ലൂക്കാർ സുവിശേഷം വായിച്ച കാണും ഇടുങ്ങിയ വാതിലൂടെ അത് പ്രവേശിക്കാനാണ് പറയുക വഴിയെക്കുറിച്ചില്ല അപ്പോൾ യേശുവിനോട് വന്നിട്ടുള്ള ജീവിതം അത് ഈ ഇടുങ്ങിയ വാതിലൂടെ കടക്കലാണ് ആദ്യമേ എടുക്കുന്ന തീരുമാനം പക്ഷേ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രമായില്ല ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം ഈ ഇടുങ്ങിയ വാതിലിലൂടെ വീതി കുറഞ്ഞ വഴിയിലൂടെ ക്ലേശമുള്ള വഴിയിലൂടെ കടന്നു പോയെങ്കിലേ ജീവനെടുത്താൻ സാധിക്കൂ ഇന്ന് നമ്മൾ കാണാറുണ്ട് കുട്ടികളൊക്കെ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്ത് പോവുകയാണ് എൻ്റെ വീട് സ്കൂളിന് ഇതാണ്ട് നാല് കിലോമീറ്ററോളം ദൂരം ഉണ്ട് മൂന്ന് കിലോമീറ്റർ കഷ്ടി രാവിലെ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ക്ലാസ് നടന്നു പോകും തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരും ഒരു അഞ്ചാം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് കൂടുതൽ ഭാരം ഭാരമുണ്ടായി വീട്ടിൽ റബ്ബർ വെട്ടാനുള്ള ഒരു ഇതുകൊണ്ട് കിട്ടി പത്താം വയസ്സിനാണ് തുടങ്ങുന്നത് ഈ വെട്ടി റബ്ബറിൻ്റെ പാലെടുത്തുകൊണ്ട് പോയി ഷീറ്റാക്കി അടിക്കണമെങ്കിൽ വീണ്ടും രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യണം അപ്പോൾ മൂന്ന് മൂന്ന് ആറ് നാലും പത്ത് കിലോമീറ്റർ ഒരു പത്ത് വയസ്സ് മുതൽ ഞാൻ എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു നിർബന്ധത്തിന് പേരിലാണ് ആരും വേറെ എനിക്കൊരു ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല അന്ന് പക്ഷേ ഞാനിന്ന് മനസ്സിലാക്കുന്നുണ്ട് അന്ന് അധ്വാനിച്ച് ക്ലേശിച്ച് നടന്നതുകൊണ്ട് ഇന്ന് എനിക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് വയസ്സിന് എഴുപത്തി ഏഴായി അത്യാവശ്യം ആരോഗ്യവും തരാനായിട്ട് നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനമാണ് അതേസമയം ജീവിതശൈലിയുടെ ഭാഗം കൂടിയാണ് പക്ഷേ ഇന്നാണെങ്കിൽ നമുക്കറിയാം ഒരു കിലോമീറ്റർ പോലും യാത്ര ചെയ്യാനായിട്ട് കുട്ടികൾ തയ്യാറാകുന്നില്ല അവർക്ക് ബസ് ഉണ്ടാകും അല്ലെങ്കിൽ സ്പെഷ്യൽ കാർ ഉണ്ടാകും ഓട്ടോറിക്ഷ ഉണ്ടാകും നടക്കാനറിയാൻ പാടില്ലാണ്ടായിത്തീരുന്നു ഫലമോ ആരോഗ്യം കുറയുന്നു ഭാരം വർദ്ധിക്കുന്നു വഴിക്ക് വീതി കൂടി വേണം വാതിൽ വാതിലിന് വീതി പോരാ ബസ്സിന് സീറ്റിന് വീതി പോരാ എന്നൊക്കെ തോന്നും അപ്പോൾ ശരീരം വികസിക്കുന്നതനുസരിച്ച് ശക്തി ഉണ്ടാവുന്നില്ല ഇത് തന്നെയാണ് ഏത് ജീവിത രീതിയിലും ആത്മാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ആത്മീയത്തിലാണെങ്കിലും എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതെല്ലാം ഞാൻ സ്വീകരിച്ച് ജീവിച്ചു പോകുമ്പോൾ അതൊരു സുഖ ജീവിതമാണ് ആ സുഖജീവിതം നാശത്തിലേക്കാണ് നയിക്കുക വീതിയിലൂടെ വഴിയിലൂടെ പാഞ്ഞു പോകുന്നത് നാശത്തിലേക്കായിരിക്കും നർത്താവ് പഠിപ്പിക്കുകയാണ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ തോന്നിയ പോലെ ജീവിച്ചാൽ യാതൊരു ക്ലേശവും അനുഭവിക്കാതെ യാതൊരു പ്രതിസന്ധിയും നേരിടാതെ സുഖമായി സന്തോഷമായി ജീവിച്ചാൽ അതൊരു സുഖമാണ് ശവപ്പെട്ടിയിലെ സുഖം പോലെ ഒന്നും അറിയുന്നില്ല യാതൊന്നുമില്ല ഒന്നിനും കൊള്ളാത്ത ശവം പോലെ പോലെയായിത്തീരുന്നു മനുഷ്യർ എന്തെങ്കിലും ജീവി നേടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചേ മതിയാവും നമ്മുടെ നാട്ടിൽ താഴോക്കൊള്ളൂ എന്തുകൊണ്ടാണ് സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ കാര്യത്തിൽ അധികം ആൾക്കാർ മുന്നോട്ട് വരാതിരിക്കുന്നത് ലോക സ്റ്റാൻഡേർഡിൽ നോക്കുമ്പോൾ എന്ത് എത്താത്തത് ഏതു കാര്യത്തിലും അധ്വാനിക്കാൻ നമ്മൾ തയ്യാറല്ല അധ്വാനിക്കാതെ ജീവിതം ഉദ്യോഗം കിട്ടിയാൽ പിന്നെ കുറിച്ച് വിശ്രമിക്കാമല്ലോ എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നാശത്തിലേക്ക് നയിക്കുന്നതാണ് ശാരീരികമായും മാനസികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം അതിനപ്പുറത്ത് ആധ്യാത്മികമായും യേശു പറയുന്ന ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെന്ന് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു കുരിശുമെടുത്ത് പിന്നാലെ അവർ വേറെ മാർഗ്ഗമൊന്നുമില്ല അധ്വാനിക്കാതെ ഒരിക്കലും വിജയമുണ്ടാവില്ല അധ്വാനിക്കാതെ ആരോഗ്യമുണ്ടാവില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണമായിരിക്കണം കഴിക്കുക അതിനുവേണ്ടിയുള്ള വ്യായാമവും ആവശ്യമാണ് അപ്പോൾ ഇടുങ്ങിയ വാതിലൂടെ കടക്കണം അനേകം പേര് കടക്കാൻ ശ്രമിക്കും പക്ഷേ പലർക്കും സാധിക്കുകയില്ല ചിന്ത പോലും പോലുമില്ലാണ്ടാകുന്നു അതുകൊണ്ട് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എളുപ്പമാർഗ്ഗമാണെന്ന് വിചാരിക്കരുത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു സ്വയം പരിത്യജിക്കണം കുരിശുമെടുത്ത് പിന്നാലെ വരണം യേശു ഒരു മാർഗ്ഗവും കാണിച്ചു തന്നിട്ടില്ല കൊച്ചു തേശിയെ ഒരു കുറുക്കു വഴി മെളെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും കുറുക്കുവഴി എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് ഏതു നിമിഷവും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക അതാണ് കുറുക്കുവഴി പക്ഷേ അതും എളുപ്പമല്ല എന്ന് ഓർക്കുക ദൈവം ആഗ്രഹിക്കുന്നു മാത്രം എനിക്ക് മതി എൻ്റെ സുഖ സൗകര്യങ്ങളാകാം ഞാൻ ത്യജിക്കേണ്ടി വരും പലതും വേണ്ടായെന്ന് വയ്ക്കേണ്ടി വരും പലതും ഞാൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇടുങ്ങിയ വഴിയിലൂടെ കടക്കുക എപ്പോഴും എളുപ്പമാർഗ്ഗം സ്വീകരിക്കുന്നതല്ല കൺസ്യൂമേസത്തിൻ്റെ വഴിയെ പോയാൽ നാശത്തിലേക്കായിരിക്കും നയിക്കുക അത് ശരീരത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാ അവസ്ഥകൾക്കും അപ്പോൾ കഥാവട്ടിപ്പിച്ചതാണ് വാതിലെ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കണം